മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ കുറിച്ച് സി പി എം സംസ്ഥാന സമ്മേളനം കഴിഞ്ഞത് മുതൽ ചില കൊങ്ങികളും സംഘികളും സൈബർ ആക്രമണം നടത്തുന്നുണ്ട്. കൊങ്ങികളെ നിങ്ങൾ സ്വന്തം കാലിലെ മുടന്ത് മറച്ചു വെച്ച് മറ്റുള്ളവരുടെ കാലിൽ മുടന്തില്ലെങ്കിലും മുടന്തുണ്ടെന്ന് പറയുന്നത് ഇനിയെങ്കിലും അങ്ങ് നിർത്തണം. രാഹുൽ ഗാന്ധി എന്ന പ്രിവിലേജ്ഡ് രാഷ്ട്രീയക്കാരൻ ജനിക്കും മുൻപേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പോലെ ഒരു പദത്തിന് വേണ്ടി ചുറ്റുമുള്ളവർ രൂപകൽപ്പന ചെയ്തെടുത്തു വെച്ചതാണ്. അതിനിപ്പോൾ അയാൾ സോണിയാഗാന്ധിയുടെ മകനായി തന്നെ ജനിക്കണമായിരുന്നു എന്നുപോലുമില്ല. അച്ഛൻ്റെ പാരമ്പര്യത്തിൻ്റെ ശേഷിയിൽ കുടുംബപരമായി കൈമാറി വന്ന ഒരു ചെങ്കോലിൻ്റെ അടുത്ത കണ്ണിയായിരുന്നു അയാളും. ഇന്ത്യയിൽ ഒരുപക്ഷേ ഒരു മനുഷ്യജീവിക്കും ഇത്രയേറെ എളുപ്പത്തിൽ അത്തരം ഒരു പദവിയിലേക്ക് എത്താൻ സാധിക്കില്ല. അയാൾക്ക് ലഭിച്ച ഓരോ പദവികളും ഈ പറയുന്ന പാരമ്പര്യം കൊണ്ട് മാത്രം ലഭിച്ചതല്ലേ? ഓർത്തു നോക്കൂ. അയാൾക്ക് ഒരു തുള്ളി വേർപ്പൊഴുക്കേണ്ട ആവശ്യം പോലും ഒരിടത്തും ഉണ്ടായിരുന്നില്ല. പലതും തളികയിൽ വെച്ച് നീട്ടാൻ ചുറ്റും ആളുകളുണ്ടായിരുന്നു. അതേസമയം ഇന്ന് കേരളത്തിൽ സ്കൂൾ പഠനകാലത്താണ് മുഹമ്മദ് റിയാസ് സജീവമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുന്നത്. കോഴിക്കോട് സെൻറ് ജോസഫ് സ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അദ്ദേഹം എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡൻ്റായിരുന്നു. അടുത്ത വർഷം സ്കൂൾ കമ്മിറ്റിയുടെ യൂണിറ്റ് സെക്രട്ടറിയായി. കോഴിക്കോട് ഫറൂഖ് കോളേജിലെ പ്രീ ഡിഗ്രി കാലത്ത് കോളേജിൻ്റെ ഒന്നാം വർഷ പ്രീ ഡിഗ്രി പ്രതിനിധിയായി. 94 ഫാറൂഖ് കോളേജിലെ എസ് എഫ് ഐ കമ്മിറ്റിയുടെ യൂണിറ്റ് പ്രസിഡൻ്റായി. അടുത്ത സമ്മേളനത്തിൽ യൂണിറ്റ് സെക്രട്ടറിയായി. ഫറൂഖ് കോളേജിൽ നിന്ന് 96-97 കാലഘട്ടത്തിൽ കാലിക്കറ്റ് സർവകലാശാലയിലെ യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലർ പദവി നേടി. പിന്നീട് 98 യൂണിവേഴ്സിറ്റി യൂണിയൻ ഭാരവാഹിയായി. DYFI കോട്ടുള്ളി യൂണിറ്റ് സെക്രട്ടറി, കോട്ടുള്ളി മേഖലാ ഭാരവാഹി, DYFI കോഴിക്കോട് നോർത്ത് ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി, കോഴിക്കോട് ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി എന്നിവയൊക്കെയായി. 2010 മുതൽ 2016 വരെ DYFI സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു. ഈ കാലയളവിൽ അദ്ദേഹം സംസ്ഥാന വൈസ് പ്രസിഡന്റും പിന്നീട് 2016 DYFI അഖിലേന്ത്യാ ജോയിൻറ്റ് സെക്രട്ടറിയുമായി. 2017 DYFI അഖിലേന്ത്യാ പ്രസിഡന്റായി. പിന്നീട് പാർട്ടി കോഴിക്കോട് ജില്ലാ കമ്മിറ്റി അംഗവും സംസ്ഥാന കമ്മിറ്റി അംഗവുമായി. ഇതിനിടയിൽ 2009 കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ എം കെ രാഘവനോട് മത്സരിച്ച് വെറും 838 വോട്ടിന് പരാജയപ്പെട്ടു. അന്ന് അവരന്മാർ 4000 വോട്ടുകൾ പിടിച്ചത് തോൽവിക്ക് കാരണമായി. 2021 ബേപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ 28000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. MLA ആയി നിയമസഭയിൽ വന്നു. അയാളുടെ അച്ഛനോ അമ്മയോ കേരളത്തിലെങ്ങും ഒരു മന്ത്രിയോ MLA യോ ആയിരുന്നില്ല. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആയിരുന്നില്ല. 2020 ജൂൺ 15 അദ്ദേഹം പിണറായി വിജയൻ്റെ മകൾ വീണ വിജയനെ വിവാഹം ചെയ്തു. അത് പ്രകാരം പിണറായി വിജയൻ്റെ മരുമകനായി. പിണറായി വിജയന് 2 മക്കളാണ്, വീണയും വിവേകും. ഈ പറയുന്ന രണ്ടുപേരും രാഷ്ട്രീയത്തിലുള്ളവരല്ല. വിവേകിൻ്റെ ഭാര്യയും രാഷ്ട്രീയത്തിലില്ല. പിണറായി വിജയൻ്റെ അച്ഛൻ ഒരു മന്ത്രിയോ MLA യോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോയിട്ട് ഒരു രാഷ്ട്രീയ നേതാവ് പോലും അല്ലാത്ത ഒരു പാവം തെങ്ങുകയറ്റ തൊഴിലാളിയായിരുന്നു. അയാളുടെ അമ്മയും വെറും സാധാരണക്കാരിയായിരുന്നു. ഇവർക്കാർക്കും രാഷ്ട്രീയത്തിൽ വളർന്നു വരാൻ ഒരു പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല. നാളെ മുഹമ്മദ് റിയാസിനും വീണയ്ക്കും ഒരു കുഞ്ഞുണ്ടായാൽ പോലും അവർ ഇടതുപക്ഷമാണ് എന്നതുകൊണ്ട് ആ കുഞ്ഞ് നാളത്തെ മുഖ്യമന്ത്രിയാണെന്നാലും പറഞ്ഞു നടക്കുകയില്ല. ഇത്തിരി കൂടി വ്യക്തമാക്കി പറഞ്ഞാൽ മുഹമ്മദ് റിയാസിന് മന്ത്രിയോ സംസ്ഥാന കമ്മിറ്റി അംഗമോ ആകണമെങ്കിൽ അതിന് മുഖ്യമന്ത്രിയുടെ മരുമകനാകണമെന്നില്ല. അയാൾ വീണ വിജയനെ വിവാഹം ചെയ്യും മുൻപ് തന്നെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായും മറ്റും താഴേക്കിടയിൽ നിന്നും പ്രവർത്തിച്ചു വന്ന ഒരു പാർട്ടി പ്രവർത്തകൻ മാത്രമായിരുന്നു. ആനപ്പുറത്ത് കയറാൻ അച്ഛൻ്റെ ചന്തിയിലെ തഴമ്പ് വേണമെന്ന് നിർബന്ധമില്ല. പക്ഷേ നാളെ ഒരിക്കൽ രാഹുൽ ഗാന്ധി ഒരു കല്യാണം കഴിച്ച് കുട്ടിയുണ്ടായാലും ഒരു സൈക്കിൾ പോലെ ആദ്യം പറഞ്ഞ പ്രിവിലേജുകൾ ആ കുട്ടിയിലേക്ക് വന്നു ചേരും. അവനെയും നാളെ ഇന്ത്യയിലെ വരുംകാല പ്രധാനമന്ത്രി എന്ന് പാടിപ്പുകഴ്ത്താൻ ആൾക്കൂട്ടമുണ്ടാകും. അമേഠിയിലെ സീറ്റ് അവനു വേണ്ടി സംവരണം ചെയ്യും. അവിടെ തോൽവി ഭയമുണ്ടായാൽ അവനു വേണ്ടി വയനാട് സീറ്റ് പൂമാലയിട്ട് അലങ്കരിച്ചു വയ്ക്കാൻ ഇവിടെ ചാണ്ടിയുമ്മനും അനിലാന്റണിയും തയ്യാറാകും. കെ സുധാകരൻ്റെ ആരും വരാൻ സാധ്യതയില്ല. രാഹുൽ ഗാന്ധി ഇനിയും പെണ്ണുകെട്ടി കുഞ്ഞുങ്ങൾ ഉണ്ടായില്ലെങ്കിൽ മാറി പരീക്ഷിക്കാൻ പെങ്ങളുണ്ട്. പെങ്ങൾ പ്രിയങ്കയ്ക്കും ആ പ്രിവിലേജ് ഉണ്ട്. വലിയമ്മൂമ്മ ഇന്ദിരയ്ക്കും ഉണ്ടായിരുന്നു. അവരുടെ അപ്പൻ നെഹ്റുവിനും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് മുൻപ് 2 വട്ടം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന അയാളുടെ അപ്പൻ മോട്ടിലാൽ. പക്ഷേ രാഹുൽ ഗാന്ധി മാത്രം ഒടുവിൽ ഇതുവരെ ഒന്നുമായില്ല. കുടുംബപരമായി കൊണ്ടു നടന്ന മണ്ഡലം വരെ വിട്ടോടേണ്ടി വന്നു. പ്രിവിലേജ് പോലും അവിടെ രക്ഷയായില്ല. പ്രിവിലേജ് കൊണ്ട് മാത്രം കാര്യമില്ലാത്ത കുറേ കാര്യങ്ങൾ മറന്നുപോയത് കൊണ്ടാകും. പക്ഷേ അവിടുത്തെ ജനങ്ങൾ ഓർത്തു, അതുകൊണ്ട് വയനാട്ടിലെത്തി. ഒരു പാർട്ടിയിൽ കാലാകാലങ്ങളായി പ്രവർത്തിച്ച് വളർന്നു വരുന്നവരെ കാണുമ്പോൾ ഇടയ്ക്കിടെ മരുമോനായോണ്ടാണ് എന്ന് തോന്നുന്നവനൊക്കെ ഇടയ്ക്കിടെ സ്വന്തം വീട്ടിലെ ഇക്കഥകൾ ഓർക്കുന്നത് നല്ലതാണ്.